പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രവ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഒക്ടോബർ മാസം 17-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളും പ്രതികൂലത്തിൽ നിന്നെല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. എൻ്റെ ആവശ്യങ്ങളൊക്കെയും ചെയ്തു തരുന്ന ദൈവം. പ്രാരംഭ വചനത്തിലേക്ക്, സങ്കീർത്തനം 57-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിന് വേണ്ടി നന്ദി പറയാം. പ്രിയരെ, ഈ വചനത്തിന്റെ വേറെ പരിഭാഷയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എൻ്റെ ആവശ്യങ്ങളെ മുഴുവൻ ചെയ്തു തരുന്ന ദൈവം. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാം, നന്ദി പറയാം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വഴിയും തുറക്കാതെ മുമ്പോട്ട് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ദൈവത്തെ ഒന്ന് ആശ്രയിക്കാം. നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളെയും ചെയ്തു തരുന്ന ദൈവത്തെ. 37-ാം സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങൾ പറയുന്നു: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. 5-ാമത്തെ വാക്യം: നിന്റെ വഴിയെ യഹോവയെ ഫരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഈ 2 വാക്യങ്ങളും നോക്കിയാൽ, ഒന്ന്, യഹോവയിൽ രസിക്കുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുമെന്നും, 2, അവനെ ഫരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കുമെന്നും വ്യക്തമായി ദൈവം നമ്മോട് പറയുകയാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു: ബാലസിംഹങ്ങളോ ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ ആശ്രയിക്കുന്ന, നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളെയും സാധിപ്പിക്കുന്നവരാണ്. ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ ഒന്ന് ആശ്രയിക്കാം, ഫരമേൽപ്പിക്കാം. നമ്മുടെ വിഷയങ്ങളെ കർത്താവ് അത് ചെയ്തു തരും. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ മുഴുവൻ അങ്ങ് സാധിപ്പിക്കുവാൻ പോകുന്നതിനായിട്ട്, ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പോലും അറിയുന്ന ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാനിപ്പോൾ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധ ആവശ്യങ്ങളിൽ അവർ ഭാരപ്പെടുന്നുണ്ടല്ലോ അപ്പാ, അവരുടെ ജീവിതത്തിനകത്ത് അങ്ങ് അത്ഭുതങ്ങളെയും ഈ സമയത്ത് ചെയ്യാൻ പോവുകയാണ്. ജോലിയിൽ വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി വിഷമിക്കുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. കർത്താവ്, ഇവരുടെ എല്ലാം ആവശ്യങ്ങളുടെ മേളിൽ അങ്ങ് ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകാനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നമ്മുടെ യൂട്യൂബുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് നിങ്ങളും ജോയിൻ ചെയ്താട്ടെ. എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു, നിങ്ങളും കടന്നു വന്നാട്ടെ. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.